ഈ യൂണിറ്റിലെ രണ്ട് ടോപ്പിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് റഡാർ ട്രാക്കിങ്ങും രണ്ടാമത്തേത് റഡാർ ഡിസ്പ്ലേസും. ഫസ്റ്റ് വൺ ട്രാക്കിംഗ് റഡാർസ്. ട്രാക്കിംഗ് റഡാർസ് ആർ യൂസ് ടു ഒബ്സർവ് ദി ടാർഗറ്റ് കണ്ടിന്യൂസ്ലി ടു ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ലൊക്കേഷൻ ഓഫ് ദി ടാർഗറ്റ്. ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റഡാർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്കിംഗ് റഡാർസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒരു ടാർഗറ്റിനെ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും എന്ത് അതിൻ്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് അതിൻ്റെ പ്രസന്റ് ലൊക്കേഷൻ എവിടെയാണ്, ആ പ്രസന്റ് ലൊക്കേഷൻസിൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അതിൻ്റെ ഫ്യൂച്ചർ ലൊക്കേഷൻ എവിടെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടിന്യൂസ്ലി ഒരു ടാർഗറ്റിനെ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റഡാർസിനെയാണ് ട്രാക്കിംഗ് റഡാർസ് എന്ന് പറയുന്നത്. റഡാർ ട്രാക്കർ ഇസ് യൂസ്ഫുൾ ടു കമ്പൈൻ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് റഡാർസ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് പൊസിഷൻ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ടാർഗറ്റ്. അപ്പം അതിലത് ഡിഫറെൻറ്റ് റഡാർസിൽ നിന്നും അത് ഇൻഫർമേഷൻ സ്വീകരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ടാർഗറ്റിൻ്റെ പൊസിഷൻ സ്പീഡ് ഡയറക്ഷൻ എന്നുള്ളത് ഒക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇറ്റ് പെർഫോംസ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് ദ ട്രാക്കിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് ടാർഗറ്റ് ഒരു പ്രാവശ്യം ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതല്ല, ആ ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവിങ് ടാർഗറ്റ് ആണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന പാത്തിൽ അതിനെ ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ആ മൂവ് ചെയ്യുന്ന അത്രയും സമയത്ത് അതിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാതെ എങ്ങോട്ടാണ് പോകുന്നത്, അത് എത്ര ആംഗിൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, എത്ര സ്പീഡിലാണ് പോകുന്നുണ്ട്, റഡാറിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്, അങ്ങനത്തെ ഇൻഫോർമേഷനൊക്കെ കണ്ടിന്യൂസ്ലി അതിൽ നിന്നും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ട്രാക്കിംഗ് റഡാർസിൻ്റെ ഫങ്ഷൻ വരുന്നത്. അപ്പം അത് ട്രാക്കിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് അത് ചെയ്യുന്നതാണ് ആദ്യം ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ടാർഗറ്റ് പ്രസൻസ് കണ്ടുപിടിക്കുന്നതിനാണ് ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് ദി ടാർഗറ്റ് കാണും. റേഞ്ച് ഓഫ് ദി ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഡാറിൽ നിന്നും റഡാർ ആൻറ്റിനയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ടാർഗറ്റ് ഉള്ളത് എന്നുള്ളതിനാണ് റേഞ്ച് ഓഫ് ദി ടാർഗറ്റ് എന്ന് പറയുന്നത്, എത്ര ദൂരത്തിലാണ് ടാർഗറ്റ് ഉള്ളതെന്നുള്ളത്. പിന്നെ ഫൈൻഡിങ് എലിവേഷൻ ആൻഡ് അസിമുത്ത് ആംഗിൾസ്. അപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനാണ്. അപ്പം ഇത്ര ഡിസ്റ്റൻസ് റേഞ്ചിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് അത് ഏത് ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റൂല. അതായത് അതിൻ്റെ 360 ഡിഗ്രിയിൽ റഡാർ ആൻറ്റിനേൻ്റെ ചുറ്റിലും എവിടെയും എന്ത് വരാം, ഇത്ര ഡിസ്റ്റൻസിൽ വരാം. അപ്പം അത് കറക്റ്റായിട്ട് ഏത് പൊസിഷനിലാണുള്ളത്, ആൻറ്റിനയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ ഏത് ആംഗിളിലാണ് ഉള്ളതെന്ന്. അപ്പം എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേർട്ടിക്കൽ ആംഗിളിനെയാണ് എലിവേഷൻ എന്ന് പറയാറ്, ഹൊറിസോണ്ടൽ ആംഗിളിനെ നമ്മൾ അസിമുത്ത് എന്ന് പറയാറുണ്ട്. അപ്പം കറക്റ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നതിന് എലിവേഷൻ ആംഗിളും അസിമുത്ത് ആംഗിളും വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ എത്ര ഡിസ്റ്റൻസിൽ ഏത് ഡയറക്ഷനിലാണ് ടാർഗറ്റ് ഉള്ളത് എന്നത് കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആംഗിൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈൻഡിങ് ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ്. അപ്പോൾ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് കാണുന്നത് മൂവിങ് ടാർഗറ്റ്സ് ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി ഡോപ്ലർ ഷിഫ്റ്റ് കാരണം അതിൻ്റെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ടാവും, ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ വെലോസിറ്റിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്. അതായത് ടാർഗറ്റ് മൂവിങ് ആണെങ്കിൽ അത് എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, അത് മൂവിങ് ടുവാർഡ്സ് ദി റഡാർ ആണോ, മൂവിങ് അവേ ഫ്രം ദി റഡാർ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കതിൻ്റെ വെലോസിറ്റി അത് കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് അറിയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെയാണ് എന്താണ് ഒരു ഡോപ്ലർ ഷിഫ്റ്റ് വെച്ചിട്ടത് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ സോ ട്രാക്കിംഗ് റഡാർസ് ട്രാക്സ് എ ടാർഗറ്റ് ബൈ ട്രാക്കിംഗ് വൺ ഓഫ് ദി 3 പാരാമീറ്റേഴ്സ്. അത് വൺസ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ട്രാക്ക് ചെയ്യണം. അപ്പോൾ ട്രാക്ക് ചെയ്യുമ്പം ഇതിൽ ഈ 3 പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്താൽ മതി. ഒന്നുകിൽ അതിൻ്റെ റേഞ്ച്, ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി. ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ട്രാക്കിംഗ് നടത്താറ്. അതായത് റേഞ്ച്, ആംഗിൾ, അല്ലെങ്കിൽ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ്. മോസ്റ്റ് ഓഫ് ദി ട്രാക്കിംഗ് റഡാർസ് യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാക്കിംഗ് ഇൻ ആംഗിൾ. ആംഗിളിൽ ട്രാക്ക് ചെയ്യാനാണ് ആ പ്രിൻസിപ്പിളാണ് മോസ്റ്റ് ഓഫ് ദി ട്രാക്കിംഗ് റഡാർസ് യൂസ് ചെയ്യുന്നത്. നേരത്തത് ആംഗിൾ ട്രാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു സിമ്പിൾ ട്രാക്കിംഗ് റഡാർ ആണ്. സിമ്പിൾ ട്രാക്കിംഗ് റഡാറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് സിലബസിൽ പഠിക്കാനുള്ളത്. ചിലപ്പോൾ അത് മോണോപൾസ് ട്രാക്കിംഗ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സിലബസിൽ സിമ്പിൾ ട്രാക്കിംഗ് റഡാറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ മതിയാവും നിങ്ങൾക്ക്. അപ്പം ഇതിൽ ഈ പോർഷൻസൊക്കെ നമ്മൾ സാധാരണ ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ്. ഡ്യൂപ്ലക്സർ വഴി എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റർ
റിസീവറിൻ്റെ ഇടയിൽ സ്വിച്ച് ചെയ്യാൻ ആൻറ്റിനെ സ്വിച്ച് ചെയ്യാനാണ് നമ്മൾ ഡ്യൂപ്ലക്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്ലക്സർ വഴി ഈ ആൻറ്റിന ട്രാൻസ്മിഷന് യൂസ് ചെയ്യും, റിസപ്ഷൻ്റെ സമയത്ത് ഡ്യൂപ്ലക്സർ വഴി അത് റിസീവറിലേക്ക് എത്തും. അപ്പം ഇതിൽ എക്സ്ട്രാ വരും, ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ സാധാരണ വരുന്ന പോലത്തെ റേഞ്ച് ആൻഡ് ഡോപ്ലർ ഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റേഞ്ചും അതേപോലെ അതിൻ്റെ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനുള്ള സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പുറത്ത്. അപ്പോൾ ഇവിടെ രണ്ട് ബ്ലോക്ക് എക്സ്ട്രാ കാണുന്നുണ്ട്, ആംഗിൾ എററും അതേപോലെ തന്നെ സെർവോ കൺട്രോളും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ആൻറ്റിന വെച്ചിട്ട് ഒരു ട്രാക്കിംഗ് റഡാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻറ്റിന് അത് പോകുന്ന ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, റഡാറിൻ്റെ ആൻറ്റിന് ഇങ്ങനെ തിരിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് കറക്റ്റായിട്ട് അതിൻ്റെ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ചെയ്യുന്നപ്പം ആംഗിൾ ട്രാക്കിംഗ് മെത്തേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, പെൻസിൽ ബീംസ് ഓഫ് റഡാർ ആൻറ്റിന പെർഫോം ട്രാക്കിംഗ് ഇൻ ആംഗിൾ. അപ്പോൾ ഇതിൽ നിന്ന് പോകുന്ന ബീംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ആംഗിളിൽ ട്രാക്ക് ചെയ്യുന്നത്. ദ ആക്സിസ് ഓഫ് റഡാർ ആൻറ്റിന ഇസ് കൺസിഡേർഡ് ആസ് ദി റഫറൻസ് ഡയറക്ഷൻ. അപ്പം ഇതിൽ നിന്നും ആൻറ്റിനയിൽ നിന്നും നമുക്കറിയാം ആൻറ്റിനേൻ്റെ ബീമിന് ഒരു ആക്സസ് ഉണ്ടായിരിക്കും. ഇതേപോലെ ലോബ്സ് ആണ് ബീമായിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ അതിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കും. ആ പോകുന്ന ബീമിൻ്റെ ബീം ഓഫ് വേവ്സിനൊരു സെൻറ്റർ ഓഫ് ആക്സസ് ഉണ്ടായിരിക്കും. അതൊരു റഫറൻസ് ആംഗിൾ ആക്കിയിട്ട് റഫറൻസ് ഡയറക്ഷൻ ആക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്ത ടാർഗറ്റിൻ്റെ ഒരു ഡയറക്ഷനും കണ്ടുപിടിക്കും. അപ്പം ബീം ഇതേപോലെ ഇങ്ങനെ എന്തായിരിക്കും, ഒരു മൊത്തത്തിൽ ഒരു നാരോ ബീം ആയിരിക്കും, ഒരു വൈഡ് ഒരു ലോബ് പോലെ ആയിരിക്കും ബീം ഉണ്ടാവുന്നത്. അതിൻ്റെ ആ ഒരു ഡയറക്ഷനും അതിൻ്റെ അത് റെഫറൻസ് ഡയറക്ഷൻ ആക്കി വെക്കും. അതിൻ്റെ ഡയറക്ഷനും ടാർഗറ്റിൻ്റെ ഡയറക്ഷനും സെയിം അല്ല എങ്കിൽ, അതായത് ഈ കറക്റ്റ് ആൻറ്റിന ഇപ്പം ഫോക്കസ് ചെയ്യുന്നിടത്തല്ല ടാർഗറ്റിൻ്റെ ആ ഒരു കറക്റ്റ് ലൈൻ ആ ഒരു ഇതിലല്ല ഡയറക്ഷനിലല്ല വരുന്നതെങ്കിൽ എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു എറർ ജനറേറ്റ് ചെയ്യും, ഒരു ആംഗുലാർ എറർ ജനറേറ്റ് ചെയ്യും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഡയറക്ഷൻ. അതായത് ആൻറ്റിന പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസും ടാർഗറ്റിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കിട്ടുന്ന അതിൻ്റെ ആ ഡയറക്ഷൻ്റെ ആ ഒരു ആക്സിസും തമ്മിലുള്ള ആ രണ്ട് ഡയറക്ഷനിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗുലാർ എറർ എന്ന് പറയുന്നത്. അതെവിടെയാണ്, ഇവിടെ ആംഗിൾ എറർ കാൽക്കുലേറ്റ് ചെയ്യും. ഇഫ് ദ ആംഗുലർ എറർ സിഗ്നൽ ഇസ് അപ്ലൈഡ് ടു സെർവോ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഒരു സെർവോ, അപ്പോൾ ആ എറർ സിഗ്നൽ ഒരു സെർവോ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ് വിൽ മൂവ് ദ ആക്സസ് ഓഫ് ദി റഡാർ ആൻറ്റിന ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ടാർഗറ്റ്. അപ്പം ഈ സെർവോ കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു എറർ സിഗ്നൽ, ഈ എറർ സിഗ്നൽ സെർവോ കൺട്രോൾ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കിട്ടുന്ന എറർ സിഗ്നലിനനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും, ഈ ഒരു ആൻറ്റിന അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിനേൻ്റെ ആക്സിസും ടാർഗറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ടാർഗറ്റിൻ്റെ ഡയറക്ഷൻ്റെ ആക്സിസും ആ ആംഗിളും ഒരേപോലെ ആവുക എന്നുള്ളതാണ്. അപ്പം അതിനെ എന്നാൽ മാത്രമേ അതിനെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ടാർഗറ്റ് ഇങ്ങനെ മൂവിങ് ടാർഗറ്റ് ആവുന്ന സമയത്ത് ആ ടാർഗറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ആൻറ്റിനെയും എന്ത് ചെയ്യേണ്ടി വരും, ആൻറ്റിനേൻ്റെ പൊസിഷനും ഡയറക്ഷനും ഇങ്ങനെ ചേഞ്ച് ചെയ്യപ്പെടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഓരോ പീരിയോഡിക്കായിട്ട് ഓരോ മൊമെൻറ്റിലും എന്ത് ചെയ്യും, ഈ ഒരു ആംഗുലർ എറർ കണ്ടുപിടിക്കുന്ന സംഭവം, അതായത് അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാർഗറ്റിൻ്റെ ഡയറക്ഷനും അതേപോലെ ആൻറ്റിനേൻ്റെ ഡയറക്ഷനും ഇത് കമ്പയർ ചെയ്യും. അത് രണ്ടും സെയിം അല്ല അവിടെ എറർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഈ ഒരു സെർവോ കൺട്രോൾ സിസ്റ്റത്തിന്, അതായത് സെർവോ മോട്ടർ ഇൻക്ലൂഡ് ചെയ്യുന്ന സെർവോ കൺട്രോൾ സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ആക്കും. അപ്പോൾ ആ എറർ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും, അതിൻ്റെ ഡയറക്ഷനും ഇതും അനുസരിച്ചിട്ട് ഈ ഒരു ആൻറ്റിനേൻ്റെ ഡയറക്ഷൻ അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ആൻറ്റിന കറക്റ്റ് എന്ത് ചെയ്യും, ആ ടാർഗറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് തന്നെ ആൻറ്റിനേൻ്റെ ഡയറക്ഷനും അതിനെ തിരിച്ചു വെക്കാൻ പറ്റും. അപ്പം ബോത്ത് ദ ആക്സസ് ഓഫ് റഡാർ ആൻറ്റിന ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി ടാർഗറ്റ് വിൽ കോയിൻസൈഡ് വെൻ ദ ആംഗുലർ എറർ ഇസ് സീറോ. അപ്പം അത് തിരിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്തായിരിക്കും, ഈക്വൽ ആവും. രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആവുമ്പം ഇവിടെ ആംഗുലർ എറർ ഇല്ലാതാവും. ആംഗുലർ എറർ ഇല്ലാതാവുമ്പം എന്ത് ചെയ്തോളും, ഈ സെർവോ കൺട്രോൾ സിസ്റ്റം പിന്നെ തിരിക്കൂല. അപ്പം ടാർഗറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എപ്പോഴും ഓൾവേസ് എറർ സിഗ്നൽ ഉണ്ടാവുകയും ആ എററിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ സെർവോ കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യും, ആ സെർവോ മോട്ടർ തിരിച്ചിട്ട് ആൻറ്റിനേൻ്റെ എന്ത് ചെയ്യും, ഈ ടാർഗറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് തിരിച്ചു വെക്കും.
അപ്പം ദർ എക്സിസ്റ്റ് എ ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻ ട്രാക്കിംഗ് റഡാർ. അപ്പം ഈ ഒരു മെക്കാനിസത്തിനെ നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു ട്രാക്കിംഗ് റഡാറിൽ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട് വിച്ച് വർക്ക്സ് അൺടിൽ ദ ആംഗുലർ എറർ ബിക്കം സീറോ. അപ്പം ഈ ആംഗുലർ എറർ സീറോ ആക്കുക എന്നുള്ളതാണ് ഈ ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പം ആ എറർ സീറോ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റഡാർ ആൻറ്റിനേൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ ടാർഗറ്റിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഓൾവേസ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിനേൻ്റെ ഡയറക്ഷനും ടാർഗറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആക്കാനുള്ള ശ്രമത്തിൽ ഇത് ആൻറ്റിനേനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ആൻറ്റിനേനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ടാർഗറ്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ആൻറ്റിന എന്ത് ചെയ്തോളും, ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്കിംഗ് ഓഫ് ദി ടാർഗറ്റ് എന്ന് പറയുന്നത്. ബട്ട് ടാർഗറ്റ് മൂവ് ചെയ്യുന്ന പൊസിഷനിൽ ആൻറ്റിന എങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് ഓൾവേസ് ടാർഗറ്റിൽ നിന്നും കണ്ടിന്യൂസ് ഇൻഫോർമേഷൻ അത് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ട്രാക്കിംഗ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ട്രാക്കിംഗ് റഡാർസ് തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ട്രാക്കിംഗ് പറയുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് നോക്കാം ടൈപ്സ് ഓഫ് ട്രാക്കിംഗ് റഡാർസ്. ഇപ്പം ടൈപ്സ് ഓഫ് ട്രാക്കിംഗ് റഡാർസിൽ നമുക്ക് രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. സിംഗിൾ ടാർഗറ്റ് ട്രാക്കർ STT ഉണ്ട്, അതേപോലെ തന്നെ MTT ഉണ്ട്, മൾട്ടിപ്പിൾ ടാർഗറ്റ് ട്രാക്കർ എന്ന് പറയും. അപ്പം ആ പേര് തന്നെ ക്ലിയർ ആണ്. സിംഗിൾ ടാർഗറ്റ് ട്രാക്കർ ആവുന്ന സമയത്ത് അവിടെ ഒറ്റ ഇതിനെ മാത്രമേ ഒബ്ജക്റ്റിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ട്രാക്ക് ചെയ്യുള്ളൂ. അതായത് സ്മോൾ ടാർഗറ്റ്സിന് വേണ്ടി അത് യൂസ് ചെയ്യാറില്ല. എന്താണ് വലിയ ടാർഗറ്റ്സ് അത് തന്നെ ഒരു സിംഗിൾ ടാർഗറ്റിൻ്റെ മുകളിൽ അത് എന്ത് ചെയ്യുള്ളൂ, അത് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ട്രാക്സ് എ സിംഗിൾ ഒബ്ജക്റ്റ്. അപ്പം നോട്ട് യൂസ്ഡ് ഫോർ സ്മോൾ ടാർഗറ്റ്സ്. STTR of 2 types ഉണ്ട്. റേഞ്ച് ട്രാക്കിംഗ് ഉണ്ട്, അതേപോലെ സ്പീഡ് ട്രാക്കിംഗ് ഉണ്ട്. അതായത് റേഞ്ച് ട്രാക്ക് ചെയ്യുന്ന, അപ്പോൾ ഡിസ്റ്റൻസ് മാത്രം ട്രാക്ക് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, അതേപോലെ അത് സ്പീഡ് ട്രാക്ക് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. ഇനി MTTയിൽ വരുന്ന ഒന്നാണ് ഫേസ് അറേ റഡാർ ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പം അവിടെ മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ക്യാൻ ബി ട്രാക്ക്ഡ്. അപ്പം ഒന്നിൽ കൂടുതൽ ടാർഗറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാക്കിംഗ് ഓൺ ടൈം ഷെയറിംഗ് ബേസിസ് ആണ്. മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഓരോ ടൈം ഷെയറിംഗ് ബേസിസിലാണ് ഓരോ ടാർഗറ്റിനെയും എന്ത് ചെയ്യുന്നത്, അത് ട്രാക്ക് ചെയ്യുന്നത്. അതായത് സ്വിച്ചിങ് നടത്തിയിട്ട് ആദ്യം ഒരു ടാർഗറ്റിനെ നോക്കും, അടുത്ത ഇതിൽ ടൈം സ്ലോട്ടിൽ അടുത്ത ടാർഗറ്റിനെ എന്ത് ചെയ്യും, ട്രാക്ക് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ഉണ്ടെങ്കിൽ സ്വിച്ചിങ് ബേസിസിൽ, ടൈം ഷെയറിംഗ് ബേസിസിൽ എല്ലാ ടാർഗറ്റിനെയും ട്രാക്ക് ചെയ്തിട്ട് ഇൻഫോർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ ഫേസ് അറേ റഡാർ ട്രാക്കർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ആസ് സ്വിച്ച്ഡ് ഫ്രം വൺ ആംഗിൾ ടു അതർ ഫ്യൂ മൈക്രോ സെക്കൻഡ്സ്. അപ്പം ഓരോ ടാർഗറ്റിൽ നിന്നും ടാർഗറ്റിലേക്കും ഈ ആൻറ്റിനേന പൊസിഷൻ എന്ത് ചെയ്യും, ഫ്യൂ മൈക്രോ സെക്കൻഡ്സ് മാത്രം. അതായത് ആൻറ്റിന സ്വിച്ച്ഡ് ഫ്രം വൺ ആംഗിൾ ടു അതർ, ഒരു ആംഗിളിൽ നിന്നും മറ്റേ ആംഗിളിലേക്ക് ആൻറ്റിന സ്വിച്ച് ചെയ്യുന്നത് എന്താണ്, മൈക്രോ സെക്കൻഡ്സ് ഗ്യാപ്പിലാണ് സ്വിച്ച് ചെയ്യുന്നത്. ഇനിയുള്ളത് ട്രാക്ക് വൈൽ സ്കാൻ TWS ആണ്. കമ്പൈൻഡ് സെർച്ചിങ് ആൻഡ് ട്രാക്കിംഗ്, അതായത് സെർച്ച് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, ട്രാക്ക് ചെയ്യും. യൂസ്ഡ് ഇൻ എയർ ഡിഫൻസ് റഡാർ ആൻഡ് എയർക്രാഫ്റ്റ് ലോഞ്ചിങ് റഡാർസ്. അപ്പം എയർ ഡിഫൻസ് റഡാർസിലും അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ലോഞ്ചിങ് റഡാർസിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ TWS ടൈപ്പ് ട്രാക്കിംഗ് റഡാർസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് റഡാർ ഡിസ്പ്ലേ ആണ്. റഡാർ ഡിസ്പ്ലേ ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ടു പ്രസൻറ്റ് റഡാർ ഡാറ്റ ടു ദി ഓപ്പറേറ്റർ. അതായത് റഡാർ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഡിറ്റക്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷന് ആ ഡാറ്റേനെ ഓപ്പറേറ്റർക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്ന, ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസിനാണ് എന്ത് പറയുന്നത്, റഡാർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് റഡാർ ഡിസ്പ്ലേസ് ഉണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് ടൈപ്പാണ്, ഒന്ന് എ സ്കോപ്പ്, ബി സ്കോപ്പ്, പിന്നെ പ്ലാൻ പൊസിഷൻ ഇൻഡിക്കേറ്റർ PPI ഡിസ്പ്ലേ എന്ന് പറയും. അപ്പം അതിൽ പഴയ കാലത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് എ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പം എ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു CRO ഡിസ്പ്ലേ പോലെ തന്നെയാണ് ഈ എ സ്കോപ്പ് ഉണ്ടാവുന്നത്. ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി ദ റേഞ്ച് ഓഫ് ദി ടാർഗറ്റ്. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ കാണിക്കില്ല, ഡിസ്റ്റൻസ് മാത്രമേ, റേഞ്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ റേഞ്ച് മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന പഴയ ടൈപ്പ് റഡാർസിലാണ് എന്ത് യൂസ് ചെയ്തിരുന്നത്, എ സ്കോപ്പ് ഡിസ്പ്ലേ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം ഇതേപോലെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ റേഞ്ച് മാർക്സ് ആണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത പൾസ്, ഈ ട്രാൻസ്മിറ്റ് ചെയ്ത പൾസിൽ നിന്നും പൾസ് ട്രാൻസ്
ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് വരും, അത് എവിടെയെങ്കിലും തട്ടിയിട്ട് അതിൻ്റെ റിഫ്ലക്റ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ എക്കോ സിഗ്നൽ വരും. അപ്പോൾ ഇതാണ് എക്കോ സിഗ്നലായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം എക്കോ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തും കൂടെ റിലേറ്റീവ് സ്ട്രെങ്ത്തും കൂടെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. കാരണം അതിന് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി സ്ട്രെങ്ത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്ട്രെങ്ത് വളരെ കുറഞ്ഞ സിഗ്നലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പം ഈ ട്രാൻസ്മിറ്റഡ് പൾസിൻ്റെയും അതേപോലെ തന്നെ ഈ എക്കോ സിഗ്നലിൻ്റെയും ഇടയിലുള്ള ഈ ബ്ലാക്ക് മാർക്സ്, ഈ എക്സ് ആക്സിസിലുള്ള ബ്ലാക്ക് മാർക്സ് ആണ് അതിൻ്റെ എന്ത് കാണിക്കുന്നത്, അതിൻ്റെ റേഞ്ച് കാണിക്കുന്നത്. അതായത് ഇത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റൻസിലായിരിക്കും കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം ബേസിലാണ്, പക്ഷേ ഇത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് മാർക്സ് വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓപ്പറേറ്റർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എത്ര കിലോമീറ്റർ അകലെയാണ് എന്തുള്ളത്, ടാർഗറ്റ് ഉള്ളതെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഡിസ്പ്ലേ ഉണ്ടാവുക എസ്കോപ്പ് ഡിസ്പ്ലേയിൽ. അതായത് ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി ദി റേഞ്ച് ഓഫ് ദി ടാർഗറ്റ്, അത് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് ആണ്. പിന്നെന്താണ്, ഇറ്റ് ഓൾസോ ഡിസ്പ്ലേസ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദി എക്കോ. എക്കോ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തും കൂടെ ഇത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വളരെ വീക്കായിട്ടുള്ള ഒരു സിഗ്നലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും, ഈ സ്ട്രെങ്ത്ത് കുറവായിരിക്കും, ഇതിന് ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. ഇറ്റ് ഈസ് സിമിലർ ടു സി ആർ ഒ. അപ്പം നമ്മുടെ സി ആർ ഒ പോലത്തെ ഒരു ഡിസ്പ്ലേ ആണ് എന്ത് ചെയ്യുന്നത്, ഈ എസ്കോപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് നോ ആൻഡ് നോട്ട് യൂസ്ഡ് ഇൻ മോഡേൺ ഡിജിറ്റൽ റഡാർസ്. മോഡേൺ ഡിജിറ്റൽ റഡാർസിൽ ഈ എസ്കോപ്പ് ഡിസ്പ്ലേ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അടുത്ത ടൈപ്പാണ് ബി സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ടു ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ ബോത്ത് റേഞ്ച് ആൻഡ് ഡയറക്ഷൻ, അതായത് ഡിസ്റ്റൻസ് മാത്രമല്ല അത് ഏത് ഡയറക്ഷനിലാണ്, എക്സാക്ട് ഏത് പൊസിഷനിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് റഡാർ ആൻറ്റിനയിൽ നിന്നും ഇത്ര എസ്കോപ്പിലാണെങ്കിൽ നമുക്ക് ഇത്ര ഡിസ്റ്റൻസിലാണെന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേസമയം ബീസ്കോപ്പിലാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് എന്ത് ഇൻഫോർമേഷൻ കിട്ടും, എത്ര ആംഗിൾ, ഏത് ആംഗിളിലാണ്, അതായത് റഡാറിൻ്റെ ബീം പോകുന്നതിൽ നിന്നും ഇത്ര റൈറ്റിലോട്ടാണോ ഇത്ര ലെഫ്റ്റിലോട്ടാണോ, അതായത് എക്സാക്ട് പൊസിഷൻ അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതിപ്പോൾ റഡാർ ആൻറ്റിന ആണെങ്കിൽ ഇവിടുന്ന് റഡാർ ആൻറ്റിന ഇങ്ങനെ വരികയാണെങ്കിൽ, അപ്പം ഒരു 50 കിലോമീറ്റേഴ്സ് പറയുകയാണെങ്കിൽ ആ 50 കിലോമീറ്റേഴ്സ്, അപ്പം സേ നമുക്കിപ്പോൾ ഈ റെഡ് മാർക്ക് കാണുന്ന ഒരു പോയിന്റാണ്, ഈ പോയിന്റിൽ നിന്നും 50 കിലോമീറ്റേഴ്സ്, ഇപ്പോൾ എൻ്റെ മൗസ് പോയിന്റ് ഇല്ലേ, ഇതാണ് റഡാറിൻ്റെ ആൻറ്റി, റഡാറിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കുക. അപ്പം അതിൽ നിന്നും 50 കിലോമീറ്റേഴ്സ് അകലെയാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോമീറ്റേഴ്സ് ഈ അതിൻ്റെ ആൻറ്റിനയ്ക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എവിടെ വേണമെങ്കിലും 50 കിലോമീറ്റേഴ്സിലായിരിക്കാം, പരിധിയിലായിരിക്കാം ഈ ടാർഗറ്റ് ഉള്ളത്. അപ്പം ബീസ്കോപ്പ് ഡിസ്പ്ലേ ആവുന്ന സമയത്ത്, അപ്പോൾ എസ്കോപ്പ് ആകുമ്പോൾ നമുക്ക് 50 കിലോമീറ്റേഴ്സ് അപ്പുറം ടാർഗറ്റ് ഉണ്ടെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള 50 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും ആയിരിക്കാം ഈ ടാർഗറ്റ് ഉള്ളത്, അത് അതിൽ നിന്നും ക്ലിയർ ആവില്ല. അതേസമയം ബീസ്കോപ്പ് ആകുമ്പം റേഞ്ചും അതേപോലെ തന്നെ 50 കിലോമീറ്റർ അപ്പുറത്ത് ഏത് പൊസിഷനിലാണ് കറക്റ്റ് അത് ഉള്ളതെന്ന് എന്നുള്ള ഇൻഫോർമേഷൻ എവിടെ നിന്ന് കിട്ടും, ഈ ബീസ്കോപ്പ് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ഈ വെർട്ടിക്കൽ മാർക്സ്, വെർട്ടിക്കലി ഇത് അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ റേഞ്ചാണ്, എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ എന്താണ്, അതിൻ്റെ ആംഗിളാണ്. അപ്പം ഇവിടെ ഇതിലിപ്പോൾ ടാർഗറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പം ടാർഗറ്റ്സ് കാണിച്ചതിൽ അസിമത്ത് ബെയറിംഗ് അല്ലെങ്കിൽ ആംഗിൾ എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്, അതായത് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പം ഇവിടെയാണ് ഒരു റെഫറൻസ് എന്ന് വിചാരിച്ചോ, അതായത് റഡാറിൻ്റെ സിഗ്നൽ പോകുന്നത്. ഇപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ക്ലട്ടറാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും റഡാർ, ഗ്രൗണ്ട് ബേസ് റഡാറിൻ്റെ ഡിസ്പ്ലേ ആണിതെങ്കിൽ ഇവിടെ നമ്മൾ റഡാർ സിഗ്നൽസ് പാസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ആൻറ്റിനൻ്റെ റെഫറൻസ് എങ്കിൽ ഇവിടെ ഈ ഒരു മാർക്സ് കാണിച്ചിട്ട്, അതായത് അതിലെ വെർട്ടിക്കൽ പോയിന്റ് ഇപ്പം ഇവിടെയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രയും, ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇത്രയും ദൂരത്തിലാണ് ടാർഗറ്റ് ഉള്ളത്. അതേപോലെ അതിൻ്റെ റെഫറൻസ് പോയിന്റിൽ നിന്നും ഇത്ര മാറിയിട്ടാണ് അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ ഇത് കാണിക്കുന്നത്, ഹൊറിസോണ്ടൽ ആക്സിസ് കാണിക്കുന്നത് എന്താണ്, അതിൻ്റെ ആംഗിളാണ്. അപ്പം ഇവിടെ ടാർഗറ്റ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസിൽ ഇത്രയും ഇങ്ങോട്ട് മാറിയിട്ട്, അപ്പം ഒരു കറക്റ്റ് അതിനൊരു എക്സ് ആക്സിസ് പോയിന്റ് വൈ ആക്സിസ് പോയിന്റും ഉണ്ടായിരിക്കും, അതനുസരിച്ചിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അത് എത്ര ഡിസ്റ്റൻസിൽ ഏത് പൊസിഷനിലാണ് കറക്റ്റ് ഉള്ളത് എന്നുള്ള ഇൻഫോർമേഷൻ ആ ഓപ്പറേറ്റർക്ക് ഈ ബീസ്കോപ്പ് ഡിസ്പ്ലേയിൽ നിന്നും കിട്ടും. ബീസ്കോപ്പ് ഡിസ്പ്ലേസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫയർ കൺട്രോൾ റഡാർസ്. ഫയർ കൺട്രോൾ റഡാർസിലാണ് ഈ ബീസ്കോപ്പ് ഡിസ്പ്ലേസ് കോമൺലി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് അത് ഫയറിങ് നടത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇത് ടാർഗറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഷൂട്ടിങ് അല്ലെങ്കിൽ ഫയറിങ് ഒക്കെ നടത്തുന്ന ടൈപ്പ് ഇതിലാണ്. അപ്പോൾ അതിന് കറക്റ്റ് ലൊക്കേഷൻ അതിന് കണ്ടുപിടിക്കണം, ആ ടൈപ്പിൽ ബീസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് പ്ലാൻ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ പൊസിഷൻ ഇൻഡിക്കേറ്ററിൽ എന്താണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് റഡാർ ഡിസ്പ്ലേ ആണ്. അപ്പം ഇറ്റ് ഈസ് എ പോളാർ കോർഡിനേറ്റ് ഡിസ്പ്ലേ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് റേഞ്ച് ആൻഡ് ആംഗിൾ ഓഫ് ദി ടാർഗറ്റ്.
അപ്പം ഇതിൽ റേഞ്ചും ടാർഗറ്റിൻ്റെ ആംഗിളും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പോലെ തന്നെയാണ്, പക്ഷേ ഇതൊരു 360 ഡിഗ്രി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അപ്പം ഇതിൽ ഈ ഒരു വട്ടത്തിലുള്ള മാർക്സ്, ഡിസ്റ്റൻസ് ഓഫ് ദി ബ്രൈറ്റ് സ്പോട്ട് ഫ്രം ദി സെൻറ്റർ ഗീവ്സ് എ റേഞ്ച് ആൻഡ് ദ ആംഗിൾ ഇസ് കാൽക്കുലേറ്റ് യൂസിങ് പോളാർ കോർഡിനേറ്റ്സ്. അപ്പം ഇതിലിപ്പോൾ ഇവിടെയാണൊരു ഇതൊരു ടാർഗറ്റ് ആണുള്ളതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ, അപ്പം ഈ ഒരു ബീം കാണിക്കുന്നത് എന്താണ് അതിൻ്റെ ഈ റഡാറിൻ്റെ ആൻറ്റിനേനെയാണ്. അപ്പം ആൻറ്റിന, ഇതിൻ്റെ ആൻറ്റിന എന്ന് പറയുന്നത് റഡാറിൻ്റെ ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിൽ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു മോഷൻ, ഇതിൻ്റെ ഒരു മോഷൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ ഒരു മോഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം റഡാറിൻ്റെ ആൻറ്റിന കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ ബീം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ബീം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആണ്. അതായത് അപ്പോൾ ഈ ഒരു റഡാറിൻ്റെ ആൻറ്റിന 360 ഡിഗ്രി ഇങ്ങനെ ബീം കറങ്ങുന്ന സമയത്ത് ഈ ഡിസ്പ്ലേയിലും ഇതേപോലെ ഈ ബീം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഈ പോളാർ കോർഡിനേറ്റ് ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടെറൈൻ്റെ ആ ഒരു ഏരിയേൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ എന്തിലുണ്ടായിരിക്കും, ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും. അതായത് അതിലെവിടെ സ്റ്റേഷനറി ഒബ്ജക്ട്സ് എവിടെയൊക്കെയാണ്, എവിടെ മൗണ്ടൻസ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട് എന്നുള്ളതിൻ്റെയും കൂടെ ഈ ഒരു ഡിസ്പ്ലേൻ്റെ മുകളിലൊരു എന്താണ് അതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ബ്രൈറ്റ് സ്പോട്ട്. ഇപ്പം നമ്മൾ എവിടെയാണോ, അപ്പം ഇവിടെ ഇങ്ങനെ ബ്രൈറ്റ് സ്പോട്ട്സ് കാണുന്നുണ്ട്, ടാർഗറ്റ്സിൽ നിന്നാണ് ഈ ബ്രൈറ്റ് സ്പോട്ട്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് ദി ബ്രൈറ്റ് സ്പോട്ട് ഫ്രം ദി സെൻറ്റർ, അപ്പം സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാനാണ് ഇവിടെ കുറേ വട്ടം 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 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മാർക്കിങ്സ് സഹായിക്കും. ഈ റൗണ്ടിലുള്ള മാർക്കിങ്സ് അതായത് ഇത്ര ഡിസ്റ്റൻസിലാണ് ഒരു മാർക്കിംഗ് ഉണ്ടാവുക, അടുത്ത ഡിസ്റ്റൻസിൽ ഈ മാർക്കിംഗ് ഉണ്ടാവുക. അതേപോലെ ഇപ്പോൾ വലിയ റൗണ്ട്സ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ ഇടയിലും ഇതേപോലെ എന്തുണ്ടായിരിക്കും, മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പോട്ടിന്, ടാർഗറ്റിന്, ഈ ഒരു ബ്രൈറ്റ് സ്പോട്ടിന് ഈ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്, ഇതെവിടെയാണ് റഡാർ ആൻറ്റിനേൻ്റെ പൊസിഷൻ പറയുന്നത്, എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് കാണിക്കുന്നത്. പിന്നെ ഈ കുറേ ഇതുപോലത്തെ ലൈൻസ് കാണിച്ചിട്ടുണ്ട്, അത് അതിൻ്റെ ആംഗിൾ കാണിക്കാനാണ്. ഇപ്പം റഡാറിൻ്റെ ആൻറ്റിന റെഫറൻസ് പൊസിഷന് ആയിട്ട് വെക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഏത് ആംഗിളിലാണ് ആ ഒരു ഭൂപ്രകൃതിയിൽ ഏത് പോയിന്റിലാണ് ഈ ഒരു ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഒരു ടെറൈൻ്റെ ഒരു മാപ്പ് പോലെയുള്ള സംഭവം കൂടി എന്തുണ്ടായിരിക്കും ഈ ഒരു ഗ്രാഫ് ഡിസ്പ്ലേൻ്റെ മുകളിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അപ്പോൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ലൊക്കേഷനിലാണ് എന്തുള്ളത് ഈ ടാർഗറ്റ് ഉള്ളത് എന്നുള്ള കാര്യം. അപ്പം ഈ ഒരു പ്ലാൻ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആണ് ഇപ്പം മോഡേൺ റഡാർസിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് റഡാർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂവിങ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു ബീം മൂവ്, ഇപ്പം നമ്മുടെ റഡാറിൻ്റെ ആൻറ്റിനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതുമായിട്ട് സിങ്ക്രണൈസ്ഡ് ഓപ്പറേഷൻ ആണ് ഇതിന് വരിക. അപ്പം ആൻറ്റിനെ മൂവ് ചെയ്യുമ്പം കറക്റ്റ് അതിനനുസരിച്ചിട്ട് ഡിസ്പ്ലേയിലും അതേപോലെ ആ മൂവ്മെൻറ്റ് കാണിക്കുന്ന രീതിയിൽ ബീം ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്പം ഇതിൽ കാണാൻ പറ്റും ഈ ബീം മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് വന്നത് കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, റഡാർ ഡിസ്പ്ലേസും അതേപോലെ തന്നെ ട്രാക്കിംഗ് റഡാർസും. ബാക്കി അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.